പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി ഇന്ന് ഇന്ത്യയിലെ സഹോദരിമാർക്കും സഹോദരിമാരെ സ്നേഹിക്കുന്ന മുഴുവൻ സഹോദരന്മാർക്കും ബഹുജനങ്ങൾക്കും ഒരു ആശ്വാസമാണ്. വളരെ സ്വാഗതാർഹമായ വിധിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ബിൽക്കിസ് ബാനു കേസിൽ ഉണ്ടായിട്ടുള്ളത്. ബിൽക്കിസ് ബാനുവിനെ അറിയാത്തവരായിട്ട് ഈ രാജ്യത്ത് ആരെങ്കിലും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയേറെ ദുരിതം ജീവിച്ചിരിക്കുമ്പോൾ അനുഭവിച്ച മറ്റൊരു സഹോദരി ഇല്ല തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷിയാണ് ബിൽക്കിസ് ബാനു. ഗുജറാത്തിൽ കലാപമുണ്ടായപ്പോൾ മുസ്ലിം ജനവിഭാഗത്തിന് നേരെ നടന്ന അതിനിഷ്ഠൂരമായ ആക്രമണത്തെ തുടർന്ന് ഓടിയൊളിക്കുന്ന സന്ദർഭത്തിൽ വയലേലകളിൽ വെച്ച്, ഗോതമ്പ് പാടങ്ങളിൽ വെച്ച് ഈ സഹോദരിയെയും 3 വയസ്സുള്ള കുഞ്ഞിനെയും അവരുടെ കുടുംബാംഗങ്ങളെയും എല്ലാം തന്നെ ക്രൂരമായി ആക്രമിക്കുക എന്ന് മാത്രമല്ല, സ്ത്രീകളെയെല്ലാം ആക്രമിക്കുന്നതിന് മുമ്പ് ഈ നിഷ്ഠൂരന്മാർ RSS വൈതാളികർ ക്രൂരമായി വേട്ടയാടി അവരെ ബലാത്സംഗം ചെയ്തു. 3 വയസ്സുള്ള കുഞ്ഞിനെ പോലും വെറുതെ വിട്ടില്ല, അവരുടെ മുന്നിൽ വെച്ചാണ് ഈ പെൺകുഞ്ഞിനെ റേപ്പ് ചെയ്യുകയും കൊല ചെയ്യുകയും ചെയ്തതെന്ന് ഓർക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്താണ്. അത് കഴിഞ്ഞ് ഗർഭിണിയായ നിറവയറോടുകൂടി ഇങ്ങനെ വീണ് കിടക്കുന്ന ആ സഹോദരിയെ വീണ്ടും കുറേ കസ്മലന്മാർ കൂട്ടമായി റേപ്പ് ചെയ്തു. റേപ്പ് ചെയ്തതിന് ശേഷം അവരെ മരിച്ചുപോയി എന്നുള്ള നിലയിൽ വിട്ടുപോവുകയാണ് ഉണ്ടായത്. പക്ഷെ അവിടെ നിന്ന് രക്ഷപ്പെട്ട ബിൽക്കിസ് ബാനു വെറുതെ നിന്നില്ല. തനിക്കനുഭവിക്കേണ്ടി വന്നിട്ടുള്ള വ്യഥ, ആ വ്യഥ അവർക്കുണ്ടാക്കിയ മാനസികാഘാതം അവരെ അതിശക്തമായിട്ടുള്ള പോരാട്ടത്തിന് പ്രേരിപ്പിച്ചു. വലിയൊരു പോരാളിയായി, നീതിക്ക് വേണ്ടി യുദ്ധം ചെയ്തൊരു പോരാളി. അവരോടൊപ്പം നിൽക്കാൻ ഇന്ത്യയിലെ പുരോഗമന പ്രസ്ഥാനങ്ങളുണ്ടായിരുന്നു. അവരെ സഹായിക്കാൻ പുരോഗമന പ്രസ്ഥാനങ്ങളും കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അവരുടെ ധൈര്യവും തൻ്റെ ഇടവുമാണ് ഇന്ന് ഈ നീതി ലഭിക്കുന്നിടത്തേക്ക് എത്തിയിട്ടുള്ളത്. ഗുജറാത്തിൽ നിന്ന് അവർക്ക് നീതി കിട്ടില്ലെന്ന് വന്നപ്പോൾ CBIയിലേക്ക് പോയ ഈ കേസ് മഹാരാഷ്ട്രയിലേക്ക് വന്നു. അവസാനം മഹാരാഷ്ട്ര CBI വിചാരണ കോടതി 11 പേരെ 11-ൽ അധികം പേരുണ്ടായിട്ടും 11 പേരെ ജീവപര്യന്തം തടവിനെ ശിക്ഷിച്ചു. ജീവപര്യന്തം തടവിനെ ശിക്ഷിച്ചതിന് ശേഷം പിന്നീട് അത് ബോംബെ ഹൈക്കോടതി അത് ശരിവെക്കുകയും ചെയ്തു. ബോംബെ ഹൈക്കോടതി ശരിവെച്ചതിന് ശേഷമുള്ള കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കഴിഞ്ഞ August 15 സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നാരീശക്തി എന്ന് പറഞ്ഞ് പ്രശംസിച്ച് സ്ത്രീയാണ് ബലം, സ്ത്രീയാണ് ശക്തി, വിമൻ എംപവർമെൻ്റാണ്, സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഞങ്ങളെല്ലാം ഏറ്റവും അധികം നിലകൊള്ളുന്നത് എന്നെല്ലാമുള്ള വാചാടോപം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങ് ഗുജറാത്തിൽ ഗവൺമെൻറ് ഈ പാപം പിടിച്ച സഹോദരിയെയും കുടുംബാംഗങ്ങളെയും ഒരുതരം നരവേട്ട നടത്തിയ ഈ കസ്മലന്മാരെ വെറുതെ വിടുന്നതിനുള്ള അപേക്ഷ കോടതിയിൽ സമർപ്പിക്കുകയായിരുന്നു. കോടതിയുടെ മുൻപാകെ ഒരാളുടെ അപേക്ഷയാണ് എത്തിയത്. ആ അപേക്ഷയുടെ മേലെ നിങ്ങൾക്ക് ഗവൺമെൻറ്റിന് ആലോചിച്ച് ചെയ്യാവുന്നതാണ് യുക്തം പോലെ എന്നേ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഗുജറാത്ത് ഗവൺമെൻറ് എന്താ ചെയ്തത്? ഗുജറാത്ത് ഗവൺമെൻറ്റിൻ്റെ കോടതിയിലല്ല ഈ കേസ് വന്നത്. എങ്ങനെയാണ് ഗുജറാത്ത് ഗവൺമെൻറ് അവനവന് തങ്ങൾക്ക് അധികാരമില്ലാത്ത ഒരു കാര്യത്തിൽ ഇടപെട്ടതെന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ ചോദിച്ചത്? മഹാരാഷ്ട്രയിൽ വെച്ച് നടന്ന മഹാരാഷ്ട്രയിലെ വിചാരണ കോടതിയും ബോംബെ ഹൈക്കോടതിയും വിധിച്ച വിധി ഏതെങ്കിലും തരത്തിൽ ആ വിധിയെ തുടർന്ന് തടവിലാക്കപ്പെട്ടവരെ വെറുതെ വിടണമെങ്കിൽ സ്വാഭാവികമായും അത് മഹാരാഷ്ട്ര കോടതിയിൽ നിന്ന് കോടതിയോടാണ് ചോദിക്കേണ്ടത്. അവരുടെ അഭിപ്രായമാണ് ചോദിക്കേണ്ടത്. അതിന് പകരം ആരോടും ചോദിക്കാതെ സുപ്രീം കോടതിയിലെത്തി സുപ്രീം കോടതി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് യുക്തം പോലെ ചെയ്യാമെന്ന് പറഞ്ഞ് ബോംബെ ഹൈക്കോടതി അറിയാതെ ഈ 11 പേരെയും വെറുതെ വിടാൻ ഗുജറാത്ത് ഗവൺമെൻറ്, BJPയുടെ ഗവൺമെൻറ്, RSSനെ നയിക്കുന്ന BJPയുടെ ഗവൺമെൻറ്റാണ് അവരെ വെറുതെ വിടാൻ തീരുമാനിച്ചത്. വളരെ കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഈ കൊടും ക്രിമിനലുകൾ, ഏറ്റവും കൊടും കുറ്റവാളികളായിട്ടുള്ള ഈ ക്രിമിനലുകളെ വെറുതെ വിടാൻ ഒരു ഗവൺമെൻറ് തീരുമാനിച്ചു. അതും ഒരു മുസ്ലിം സഹോദരി, ഗർഭിണിയായ മുസ്ലിം സഹോദരി അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ, അവരുടെ കുടുംബാംഗങ്ങൾ പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ 3 വയസ്സുള്ള പെൺകുഞ്ഞ് തൻ അമ്മ കാണെ ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇവരെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് ചെയ്യാവുന്നതാണോ? അത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിന് ഭൂഷണമാണോ ഗുജറാത്ത് ഗവൺമെൻറ്?
അങ്ങേറ്റം നികൃഷ്ടമായ അങ്ങേറ്റം തെറ്റായ അന്യായവും ക്രൂരവുമായ ഒരു നിലപാടാണ് ഗുജറാത്ത് ഗവൺമെൻറ് ഭാഗത്തുണ്ടായത്. ഈ വിധി വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ ആകെ ഞെട്ടിയിട്ടുണ്ട്. ബിൽക്കിസ് ബാനു ആകെ വിഷമത്തിലായി. പക്ഷെ അവർ വെറുതെ നിന്നില്ല, അവർ വീണ്ടും സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോയി. പക്ഷെ അവരോടൊപ്പം പോകാൻ ഞങ്ങളുടെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ നേതാവ് പ്രിയങ്കരിയായിട്ടുള്ള സുഭാഷിനി അലി ഉൾപ്പെടെയുള്ള നിരവധി രണ്ട് മൂന്ന് നേതാക്കൾ കൂടി ചേർന്ന് സുപ്രീം കോടതിയിൽ പോയി. എന്തുകൊണ്ട് അധികാരമില്ലാത്ത ഒരു തീരുമാനം ഗുജറാത്ത് ഗവൺമെൻറ് എടുത്തു? എന്തുകൊണ്ട് ബോംബെ ഹൈക്കോടതിയിൽ നിന്ന് പെർമിഷൻ ചോദിച്ചില്ല? എന്തുകൊണ്ട് അരവസരത്തിൽ ഇത്ര വേഗത്തിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഈ നിഷ്ഠൂരമായ കൃത്യം ചെയ്തവരെ വെറുതെ വിട്ടു? അപ്പോൾ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഗുജറാത്ത് ഗവൺമെൻറ്. ആ ഗുജറാത്ത് ഗവൺമെൻറ് കുറ്റവാളികളെ സംരക്ഷിക്കുന്നു എന്ന് കണ്ടുകൊണ്ട് നാരീശക്തി എന്ന് പറഞ്ഞ് എപ്പോഴും വലിയ തോതിൽ രാജ്യത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഗീർവാണ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ നേതാക്കൾ ഇത് മനസ്സിലാക്കിയിട്ടും ഒരക്ഷരം പ്രതികരിക്കാതെ ഇരുന്നതും തെറ്റ്, ഗുജറാത്ത് ഗവൺമെൻറ് ചെയ്തതും തെറ്റ്. ഈ തെറ്റുകളെല്ലാം ചെയ്തു കൂട്ടുന്നത് ഭരണാധികാരികളാണ്. ഇവിടെ സ്ത്രീപക്ഷത്ത് നിൽക്കാനല്ല അവർ തയ്യാറായത്. സ്ത്രീകളുടെ സ്ത്രീകൾക്ക് പീഡിപ്പിക്കപ്പെട്ട ദുരിതമനുഭവിച്ച സ്ത്രീയുടെ നീതിക്ക് വേണ്ടിയല്ല ഈ ഗവൺമെൻറ് പ്രവർത്തിച്ചത് എന്നുള്ളതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് ഇന്ന് സുപ്രീം കോടതിയുടെ വിധി. അവർക്കെതിരായിട്ട് ഈ വിധി ബിൽക്കിസ് ബാനുവിന് അനുകൂലമാണ്, ഇന്ത്യൻ സ്ത്രീകൾക്കിടെ അഭിമാനം ഉയർത്തിപ്പിടിച്ച വിധിയാണ് എന്നൊക്കെ പറയുമെങ്കിലും അതിനേക്കാൾ ഉപരി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് ഗുജറാത്ത് ഗവൺമെൻറ്റിനും ഗുജറാത്ത് ഗവൺമെൻറ്റിന് എല്ലാവിധത്തിലുള്ള പിന്തുണ നൽകിയ കേന്ദ്ര സർക്കാരിനുമുള്ള ഏറ്റവും വലിയ തിരിച്ചടിയും പ്രഹരവുമാണ്. അവരാണ് തെറ്റ് ചെയ്തിട്ടുള്ളത്. അവർ തെറ്റ് ചെയ്തതുകൊണ്ടാണ് സുപ്രീം കോടതിക്ക് ഗുജറാത്ത് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം റദ്ദാക്കി ആ കൊടും ക്രിമിനലുകളെ വീണ്ടും ജയിലിലെടുക്കണമെന്ന തീരുമാനം എടുക്കാൻ ഇടയായിട്ടുള്ളത്. ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ, കോടതികളുടെ വിധികളുടെ ചരിത്രത്തിൽ ഏറ്റവും നിർണായകവും സുപ്രധാനവുമാണ്. ഇന്ത്യൻ സ്ത്രീകൾക്ക് കോടതിയിൽ പ്രതീക്ഷയും വിശ്വാസവും നൽകുന്ന ഒരു വിധിയാണിത്. തീർച്ചയായിട്ടും ഭരിക്കുന്ന ഗവൺമെൻറ്റിൽ നിന്ന്, ഭരണകൂടത്തിൽ നിന്ന് നീതി കിട്ടുന്നില്ല എന്ന് വരുമ്പോൾ എല്ലാവരും പ്രതീക്ഷ അർപ്പിക്കുന്നത് കോടതിയിലാണ്. ബഹുമാനപ്പെട്ട കോടതിയോട് ഞങ്ങൾക്ക് ആദരവുണ്ട്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഈ വിധി ഏറ്റവും വലിയ ആശ്വാസവും ഏറ്റവും സ്വാഗതാർഹവുമാണ്. ഈ കൊടും കുറ്റവാളികളെ എത്രയും വേഗത്തിൽ ജയിലിലടക്കണം. അവരുടെ സ്ഥാനം ജയിലിൽ മാത്രമാണ്. അവർ പുറത്തേക്ക് ഇറങ്ങാൻ പോലും അവർക്ക് അർഹതയില്ല. ഈ തരത്തിൽ ഇവരെ പൂമാലയിട്ട് സ്വീകരിച്ച ബി ജെ പിയുടെ നേതൃത്വം, ജനപ്രതിനിധികളും ഭരണാധികാരികളുമായിട്ടുള്ളവരെ അവർക്ക് നേരെയാണ് കേസ് ചാർജ് ചെയ്യേണ്ടത്. അവരെ സഹായിച്ചവർക്കെതിരെയാണ് കേസെടുക്കേണ്ടത്. അല്ലാതെ ഇനി വീണ്ടും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭരണത്തിൻ്റെ സ്വാധീനവും അധികാരത്തിൻ്റെ ചെങ്കോലും ഉപയോഗിച്ച് ഇന്ത്യയിലെ സ്ത്രീകളെ, ബിൽക്കിസ് ബാനുവിനെ ഉൾപ്പെടെയുള്ള നമ്മുടെ സഹോദരിമാരെ ഈ രൂപത്തിൽ കൊല്ലാക്കൊല ചെയ്യുന്നത് അവസാനിപ്പിക്കണം. എത്രയും പെട്ടെന്ന് കുറ്റവാളികളായിട്ടുള്ള ആളുകളെ അതിനനുസരിച്ചുള്ള വിധത്തിൽ ജയിലിലേക്ക് കടക്കാൻ, ശിക്ഷ നൽകാൻ ഗവൺമെൻറ് തയ്യാറാകുന്ന നടപടികൾ സ്വീകരിക്കണം. ഇനിയെങ്കിലും ബിൽക്കിസ് ബാനുവിനെ മനസ്സമാധാനത്തോടുകൂടി കിടന്നിറങ്ങാനുള്ള സംരക്ഷണം ഗുജറാത്ത് ഗവൺമെൻറ് കൊടുക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്.